ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ടാകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ചെറിയൊരു മധുരമുണ്ട്. പക്ഷേ ആ ഒരു മധുരം ഈ ഒരു സ്നാക്കിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അമൃതം പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവേ ഇല്ല. അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് നിറയെ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള നല്ല എരിവുള്ള ഒരു പച്ചമുളക്, ഇതുപോലെ വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവൻ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ചെറിയ മൂന്ന് സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാവും. ഇനി ഉടച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം പാകത്തിന് ഉപ്പ്, പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. ഇവയെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കാം. കൈ വെച്ചിട്ടാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും. പിന്നെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടാണ് മിക്സ് ആക്കി. കൂടെ തന്നെ ഇതിലേക്ക് ഒരു മുട്ട ചിക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുത്താലും മതിയാവും. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഉരുളക്കിഴങ്ങിലുള്ള ആ ഒരു വെള്ളം തന്നെ മതിയാവും. വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതുതന്നെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഒരുപാട് കട്ടിക്ക് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഒരുപാട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അമൃതം പൊടിയാണെന്ന് വെച്ചിട്ട് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണ ഏകദേശം അതുപോലെ തന്നെ അതിലുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അമൃതം പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയതെന്ന് അറിയില്ല. നല്ല ടേസ്റ്റിന് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.